എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്ത? എടാ, അച്ഛൻ ആ വണ്ടി കൊണ്ട് നടന്നാ ശരിയാവില്ല. അച്ഛൻ അതും കൊണ്ട് ഇപ്പൊ എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്കറിയില്ല. അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വണ്ടിയിൽ വന്നവരെ പണം കൊണ്ടുവച്ചെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. അവന്മാരാണെങ്കിൽ നിന്നെ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാണ് ടെൻഷൻ? എടാ, അവന്മാരുടെ കയ്യിലിരുന്ന വണ്ടിയല്ലേ, അതിന്റെ പിന്നെ വേറെയും കുഴപ്പങ്ങളുണ്ടാവും. നീ ഇങ്ങനെ ആലോചിച്ച് പ്രശ്നങ്ങൾ വലുതാക്കുന്ന ആളാ. ഇപ്പൊ ഒന്ന് ഊണു കഴിക്കും. ജോസഫേ, എന്തോ സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യെ അങ്ങ് പിന്മാറി. പക്ഷെ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതി. എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നുന്നു. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ഒരുപക്ഷെ അച്ഛൻ വീട്ടിൽ കാണും, ഇല്ലെങ്കിൽ അമ്മയെ കൊണ്ട് വിളിപ്പിക്കാം. കമോൺ, മൂക്കിന്റെ പാലം തന്നെ ഉടഞ്ഞിട്ട് കമോൺ. ജാനകി, ചോറുണ്ടായിരുന്നോ? ഇതെന്താ തിരുവാതിരക്കാ? ആ, നിന്റെ മൂപ്പിലാണ് എഴുതിയ പാട്ടന്. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? അതെ, പിങ്കും ഗ്രീൻ. അതെ അതെ, ഇതും കൊള്ളാം കൊള്ളാം. എന്താണ് നിൽക്കുന്നത്? ഇത്ര നേരം ഇരിക്കുമായിരുന്നു സാർ. ഞാൻ വിചാരിച്ച ബഹുമാനം കൊണ്ടാണ്. ടോയ്ലറ്റ്. അപ്പൊ ഇതിനാണ് സാറ് തിരക്കി വന്നത്? എന്നാ പിന്നെ പോയിട്ട് വാ. ആരോടും പറയല്ലേ. ജോസഫേ, ഇനി ഇവിടെ നോക്കാൻ ബാക്കിയുള്ളത് ഈ ബാത്റൂമിനുള്ളിൽ മാത്രം. ഞാനൊന്ന് പോയി നോക്കണോ? അല്ല, സാറിന്റെ അന്വേഷണം വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഒരു കോപ്പ്. പറ ഒരു കോപ്പനെ കാണില്ലെന്നല്ലേ? അതെ, അത് തന്നെയാ ഉദ്ദേശിച്ചത്. താനപ്പന്റെ മനസ്സ് വായിച്ച് കൊറേ നാളായില്ലേ സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിട്ട്. എന്റെ മനസ്സ് പഠിക്കണമെങ്കിൽ താൻ ഇനി ഒരു 100 ജന്മം കൂടെ പോലീസ് അടിച്ചിരിക്കണം. ഈ ബാത്റൂമിൽ ആളുണ്ട്, ഞാൻ ഇന്ന് അവനെ പിടിച്ചിരിക്കും. ജോസഫേ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഒറ്റയ്ക്ക് പിടിക്കാൻ പോയല്ലേ, പോ പിടി. ഞാൻ ഡോറി ചവിട്ടി പൊളിച്ച് അകത്ത് ചെല്ലണം, അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവണം, ഈ SI ഭവന സ്ത്രീപീഡനത്തിന് അവത്താവണം, എന്റെ ജീവിതം കുത്തുപാളെ എടുക്കണം. ഇതല്ല തന്റെ മനസ്സിലിരിപ്പ്. ബാത്റൂമിനുള്ളിൽ ആരുമില്ല, നമ്മൾ കയറി നോക്കുന്നുമില്ല. തമന്നെ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചാലോ? ഇവിടെ അതൊക്കെ വൃത്തിയുള്ള സ്ഥലമാണ്, അവിടെ നിന്ന് ഒഴിച്ചാൽ നമുക്ക് പോവുകയല്ല. നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ പോയി ഒഴിക്കാം. സ്വർണ്ണമഴയൊന്നും അല്ലല്ലോ പോകുന്നത്, പിന്നെ ഇവിടെ ഒഴിച്ചാലും. അതാണ്, വാ. ഇതൊക്കെ സ്വർണ്ണമഴ തന്നെ ആയിരിക്കും. ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. എന്നാ ബലമാ ജാനകി, എന്റെ തലമുണ്ട പൊട്ടി. ബ്ലഡ് വന്നോ? നീ ഇങ്ങനെ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇതൊക്കെ അവളുടെ ഇഷ്ടം കൂടി നോക്കിട്ട് വേണായിരുന്നു. അതെന്തോന്നു? ഇതിപ്പോ ജാനകി പാത്രം കഴുകാൻ കയറിയോണ്ട് രക്ഷപ്പെട്ടടി. വേറെ വല്ലതിനോ ആയിരുന്നെങ്കിലോ? കഥ മാറിയില്ലേ. ഗൗളി, നീ ഇത്ര തറയാണോ? ഒരു സ്ഥാപനത്തിന് MD തന്നെ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്ന സ്ഥിതിക്ക് ലേഡീസിനും ജെന്റ്സിനും വേറെ വേറെ ബാത്റൂം ആക്കണം. ഒരു അബദ്ധം പറ്റി ചാടി കയറി എന്നും കരുതി നീ വല്ലാതെ. നീ അയാളെ കണ്ട് ഓടി ബാത്റൂമിൽ കയറി ഞാൻ ഊഹിച്ചതാ. പിന്നെ ജാനു പതിവായി ഊണ് കഴിഞ്ഞ് പാത്രം കഴുകുന്ന അതേ സ്ഥലത്താണ്. നിന്നെ ഒന്ന് വട്ടാക്കിയതല്ലേ?
അല്ലെങ്കിൽ ഇവനൊരു ഹരിചന്ദ്രൻ ചവലുണ്ട്. എടാ, അതിന് റിച്ച് ഫാമിലിയിൽ ജനിക്കണം. ഇതേ 916 ആ, വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ചവൻ. ആ സ്വർണം തേനിൽ ഉരച്ച് അത് മുഖത്ത് വാരി തേച്ചോണ്ടാണ് ഞങ്ങൾ കൊച്ചിലെ സ്കൂളിൽ പോയിരുന്നത്. എന്നാലും ചില സത്യങ്ങൾ പറയണല്ലോ. അടുക്കളയിൽ മണ്ണെണ്ണല്ലെന്നും പറഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോ അന്തസ്സും അഭിമാനമുള്ള എന്റെ അച്ഛൻ എന്താ പറയാറുള്ളെന്നറിയോ? മക്കളെ, ഏറ്റവും നല്ല പൊതി കൊണ്ടുവരുന്ന പിള്ളേരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കഴിക്കണമെന്ന്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന തടിയ അറിയോ? അല്ലാതെ നിന്നെ പോലെ ലോ ക്ലാസ് ഡി, നീ ചെന്ന് അവളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ബാത്റൂമിലെ പ്രതികരണം വളരെ മോശമായിരുന്നു. അവളൊരു പൈങ്കിളിയാ, എന്നെ നാറ്റിക്കും. ഓ, ഇങ്ങനെ നിന്ന് കരഞ്ഞ് കണ്ണുനീര് മുഴുവൻ കളയാതെ നടന്ന കാര്യം ഒന്ന് പറ. കരയാനാണെങ്കിൽ പറഞ്ഞിട്ടും കരയാലോ. അത് പിന്നെ ഞാനൊരു പാവാണല്ലോ. പാവം എന്ന് പറഞ്ഞ സ്വഭാവത്തിന്റെ കാര്യമല്ല, പണക്കാരിയൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ നേരെ ആയിരിക്കുമല്ലോ ആക്രമണം മുഴുവൻ. നീ ഒന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നമുക്ക് വന്നിട്ട് കഥ പറയാം. അത് പിന്നെ ഇവരൊക്കെ ആകാംക്ഷയോടെ നിൽക്കുമ്പോ. സാരില്ലടാ, നീ വാ, ഒരു കാര്യം പറയാനുണ്ട്. നീ മനസ്സിലാക്കിയത് പലതും തെറ്റാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നതായിരുന്നു, കൊണ്ട് കളഞ്ഞു. പാത്രം ഞെണിങ്ങി പുതിയതൊരെണ്ണം വാങ്ങിത്തരാം. സോറി സാർ, പെട്ടെന്ന് എന്നെ സാമ്പത്തികമായി സഹായിച്ചപ്പോ ആരെങ്കിലുമൊക്കെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു തോന്നിയിരുന്നു. അത് MD തന്നെയായിരിക്കും എന്ന് തീരെ പ്രതീക്ഷയില്ല. പിന്നെ അവരൊക്കെ പറഞ്ഞപ്പോഴാണ് സാറ് ഡീസന്റ് ആണെന്ന് മനസ്സിലായത്. സോറി സാർ, MD തല്ലിയതിന്റെ പേരിൽ എന്നെ പറഞ്ഞയക്കാണെങ്കിലും പറഞ്ഞയക്കില്ലല്ലോ. പറഞ്ഞയക്കാൻ പോവാ, അവിടുന്ന് നിന്റെ സീറ്റിലേക്ക്. ഒരു 5 മിനിറ്റ് കൂടി വാപത്തി പിടിച്ചിരുന്നെങ്കിൽ എന്റെ കാറ്റ് പോയേനെ, MD അകത്തു പോയേനെ. ഇത്രയും ചേരാതെ അല്പം ദൂരെ നിന്നാലോ ആരെങ്കിലും കാണാലോ. ഒന്ന് മുട്ടി നിന്നതാ, എന്നാലേ നിന്റെയൊക്കെ മനസ്സിലൊരു പിടികിട്ടു. എന്നിട്ടെന്താ കിട്ടിയത്? ഭാഗികമായ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴേ തടി മാറ്റിയാണ്. ചിരിച്ചപ്പോ ആത്മവിശ്വാസം കൂടി. അവരെന്തൊരു ലൈന എന്നാ തോന്നുന്നേ. നമുക്കും കൂടെ അങ്ങ് ആയാലോ? നിനക്ക് എന്നെ അതിന് സഹിക്കാൻ പറ്റുമോ? അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. നോക്കാം, ഇപ്പൊ ഇവിടെ സഹിക്കുന്നില്ലേ.